വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ നമ്മുടെ അപ്പർ ലിപ്പിലും അതുപോലെ തന്നെ താടിയിലും ഈ കവിളിൻ്റെ ഈ ഭാഗത്തും അതുപോലെ തന്നെ അണ്ടർആംസിലായാലും ബോഡിയിലെ ആയാലും ഇൻറ്റിമേറ്റ് ഏരിയയിലെ ആയാലും പോലും അനാവശ്യ രോമങ്ങൾ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇത് എല്ലാത്തിനുമായിട്ട് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. പെർമനന്റ് ആയിട്ട് നമുക്ക് യാതൊരുവിധ പെയിൻഫുള്ളോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ബോഡിയിലെ അനാവശ്യ രോമങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓൾ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ബോഡി ലോഷനെന്നോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറെന്നോ നമുക്കിതിനെ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് വന്നിട്ട് ന്യൂഡിന്റെ എന്താണ് ന്യൂഡിന്റെ നാച്ചുറൽ ഹെയർ ഇൻഹിബിറ്റർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് 100% നാച്ചുറൽ ആണ്. ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ന്റെ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. വെറ്റ് ആൻഡ് ഡ്രൈ പ്രൊഫഷണൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഇവർക്കുള്ളതാണ് നമ്മുടെ എവർടീന്റെ എല്ലാ പ്രോഡക്റ്റും ഇവർക്കുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് എവർടീന്റെ പ്രോഡക്റ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ. ആ നിലയ്ക്ക് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ ഒന്നാണ് ഇത്. ഇത് എന്താണ് നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ പാക്കേജിംഗ് വൈസ് നോക്കാം. അടിപൊളി പാക്കേജിംഗിലാണ് വന്നേക്കുന്നത് കണ്ടോ. ഇതുപോലെ നന്നായിട്ട് നല്ലൊരു കാർട്ടൂൺ പാക്കേജിംഗ് ആണ് കേട്ടോ. കണ്ടോ നല്ല എന്താണ് ക്വാളിറ്റി പാക്കേജിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടോ പെട്ടെന്ന് തറയിൽ വീണ പൊട്ടിപ്പോകുന്നില്ല, കാരണം ഇതിനകത്തിരിക്കുന്നത് ഗ്ലാസ് ജാറാണ്. നമുക്കിതിങ്ങനെ മുകളിൽ നിന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതിനകത്താണ് നമുക്കുടെ ആ ഒരു ലോഷൻ ഇരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ആക്കിയാലൊന്നും വീഴില്ല, കാരണം അത്രയും ടൈറ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ നല്ല പ്രൊട്ടക്റ്റോട് പ്രൊട്ടക്ഷൻ കൊടുത്ത് പാക്കേജിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇതുപോലെ നല്ല സ്റ്റിക്കായിട്ടാണ് അതിനകത്തിരിക്കുന്നത്. കണ്ടോ കണ്ടോ അതിനകത്ത് ചെറിയൊരു ഹോളുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും. പാക്കേജിംഗ് വൈസും പമ്പ് പാക്കേജിംഗ് ആണ് കേട്ടോ. ഇത് എന്താണ് പൊട്ടുന്ന ചില്ലു കുപ്പിയാണ്, ഈ കുപ്പി ചില്ലു കുപ്പിയാണ്. അതുപോലെ തന്നെ പമ്പ് പാക്കേജിംഗ് ആണ്. എനിക്ക് പാക്കേജിംഗ് വൈസും ഒത്തിരി യൂസ്ഫുൾ ആയി, കാരണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ എപ്പോഴും പാക്കേജിംഗ് ഗ്ലാസ് ജാറിൽ പാക്കേജിംഗ് വരുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. അതും നമുക്ക് നന്നായിട്ട് എന്താണ് നല്ലൊരു കംഫർട്ടബിൾ തന്നെയാണ്. അപ്പൊ ഇതാണ് പാക്കേജിംഗ് വൈസ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇത് 100% നാച്ചുറൽ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് വൺ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണോ സാധാരണ നമ്മുടെ ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യാനോ, വാക്സിങ് ആണെങ്കിൽ അങ്ങനെ, ഹെയർ റിമൂവർ ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമുക്ക് ഷേവിംഗ് ചെയ്യാം. ഷേവിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനുള്ള ടൈം കൊടുക്കുക, അത് അങ്ങനെ ലീവ് ചെയ്യുക. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ പാടില്ല, കാരണം എന്നാൽ പിന്നെ അതിന്റെ ഗുണം പോകുമല്ലോ. അവരങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ 2 ദിവസം വീതം നിങ്ങളിത് യൂസ് ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ജസ്റ്റ് ഷേവിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ഷേവിംഗ്, ഓൾറെഡി ഞാൻ എൻ്റെ ഹാൻഡ്സ് ഷേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലൊരു പമ്പ് പാക്കേജിംഗ് ആണ് വരുന്നത്. കണ്ടേ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഷേവിംഗ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് തന്നെ വാഷ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മസാജ് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും. നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും നമുക്ക് എവിടെയൊക്കെയാണോ അനാവശ്യ രോമങ്ങൾ ഉള്ളത് അവിടെയൊക്കെ നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ആഴ്ചയിൽ 2 ദിവസമാണ് ചെയ്യാനുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ ഹെയർ എല്ലാം റിമൂവ് ആവും. പി സി ഒ ഡി ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ കിട്ടും. അങ്ങനെ ഇന്ന ആൾക്കാർക്ക് യൂസ് ചെയ്തുകൂടാ അങ്ങനൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും, അതുപോലെ നിങ്ങൾ എവിടെയാണോ ഹെയർ റിമൂവ് ആവേണ്ടത് ആ ഭാഗത്ത് മാത്രമേ പുരട്ടാൻ പാടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ അപ്പർ ലിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെയും അതുപോലെ തന്നെ താടിയിലൊക്കെ പുരട്ടേണ്ടത് നോക്കാം. അപ്പോൾ ജസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഒന്നെടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് 2 പമ്പുകളും എടുത്തിട്ടുണ്ട് കണ്ടോ. അത് നമ്മുടെ
ലിപ്പിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പർ ലിപ്പിലും അതുപോലെ തന്നെ നമുക്ക് എവിടെയാണോ വേണ്ടാത്ത ഹെയർസ് ഉള്ളത് അവിടെയൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഷേവിങ് ചെയ്യുക അല്ലെങ്കിൽ വാക്സിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെയർ റിമൂവർ ക്രീമോ ഉപയോഗിച്ച് അവിടുത്തെ അനാവശ്യ രോഗങ്ങൾ കളയണം. അതിനുശേഷം വേണം നമ്മൾ ഇത് ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ എഫക്റ്റീവാണ് കേട്ടോ, നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട് വിടുക. അത് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യാൻ പാടില്ല. നമ്മൾ നോർമലി നമ്മുടെ ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇത് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഏത് സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് നാച്ചുറൽ റെമഡി ആണെങ്കിൽ പോലും ജസ്റ്റ് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. അത് ഇത് മാത്രമല്ല, നമ്മൾ എന്ത് തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, എത്ര നാച്ചുറൽ റെമഡി ആയിക്കോട്ടെ, അത് എന്ത് തന്നെ ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്നതിനു ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാസം മാസം പോയി പാർലർ പോയി വാക്സിങ്ങും ഷേവിങ്ങും ത്രെഡിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര പെയിൻഫുള്ളാണ്. വാക്സിങ്ങും ത്രെഡിങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന്. അപ്പോൾ നമുക്ക് ഇത് 100% നാച്ചുറൽ ആണ്, വളരെ കംഫർട്ടബിൾ ആണ്, പെയിൻഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡേ അല്ല. നമുക്ക് എന്താണ് പെയിൻ ഇല്ലല്ലോ. ജസ്റ്റ് നമ്മൾ സാധാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയോ അതേപോലെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വീതം ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മന്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന്. അപ്പോൾ എൻ്റെ ഈ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കുക, വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അനാവശ്യ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നാച്ചുറൽ മെത്തേഡ് ആണെങ്കിൽ നമുക്കറിയാലോ ഒത്തിരി നാൾ നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ച് മെനക്കെടുന്ന വയ്യാത്ത ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരു ബോട്ടിൽ തന്നെ നമുക്ക് ധാരാളമായിട്ടും വരും 3 മാസത്തേക്ക്, ആഴ്ചയിൽ 2 ദിവസം വീതം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.